ന്യൂട്രിചാർജ് കിറ്റ്സ് കുട്ടികളുടെ സമ്പൂർണ്ണ പോഷകാഹാരം ഒരു ഒന്നൊന്നര വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ഇത് കൊടുക്കാം. കുട്ടികൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ രണ്ടു നേരവും കൊടുക്കാം. പ്രത്യേകിച്ച് ഈ കൊറോണ ടൈമിലൊക്കെ പനിയും ജലദോഷമൊക്കെ ധാരാളം വരുന്നുണ്ട്. അത് കൊറോണയായിട്ട് കൺവെർട്ട് ആവുന്നത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആ സമയത്ത് രണ്ടല്ല, നിങ്ങൾ മൂന്ന് പേര് ഇത് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. ന്യൂട്രിചാർജ് കിഡ്സ് കുട്ടികളുടെ സമ്പൂർണ്ണ പോഷകാഹാരമാണ്, മാത്രമല്ല അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. എന്താണ് ക്ലിനിക്കലി പ്രൂവൺ? അത് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നൂറുകണക്കിന് കുട്ടികൾ കൊടുത്ത് അതിന്റെ റിസൾട്ട് അവർ തന്നെ റെക്കോർഡ് ചെയ്ത് അവർ തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ക്ലിനിക്കലി പ്രൂവൺ. രണ്ട് ഫ്ലേവറിൽ വരുന്നുണ്ട്. ഇതിൽ 49 പോഷകങ്ങളിൽ ഒരു കുട്ടിയുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട, WHO റെക്കമെൻഡ് ചെയ്യുന്ന, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR റെക്കമെൻഡ് ചെയ്യുന്ന, RDA റെക്കമെൻഡ് ഡയറ്ററി എലവൻസ് അനുസരിച്ച് വേണ്ടതൊക്കെ ഇതിലുണ്ട്. വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, പ്ലസ് 10 പച്ചമരുന്നുകളുണ്ട്, ഔഷധികളുണ്ട്. കിഴാർനെല്ലി, അത് കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടാക്കാൻ സഹായിക്കും. പച്ചമുന്തിരി, പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഇരട്ടി മധുരം, തൊണ്ടവേദന മാറ്റാൻ സഹായിക്കും. പനിക്കൂർക്ക, പനി, ചുമ, ജലദോഷം, കഫക്കെട്ടതിനെ മാറ്റാൻ സഹായിക്കും. അയമോദകം, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കും. തുളസി, ശ്വസന സംബന്ധമായ സർവ്വപ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കും. പിന്നെ ഇഞ്ചി, കുരുമുളക്, കറുവാപ്പട്ട തുടങ്ങി 10 പച്ചമരുന്നുകൾ ചേർത്ത് ന്യൂട്രിചാർജ് കിറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തോളൂ. 1.5-2 കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റമുണ്ടും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവർ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശ്വാസം മുട്ട്, തുമ്മല്, ആസ്മ, അലർജി, കഫക്കെട്ട് അതിനൊക്കെ മാറ്റാൻ നല്ലത്. ഏത് പ്രായത്തിലെ ആളുകൾക്കും കഴിക്കാം. കുട്ടികൾ കഴിക്കുന്നത് മുതിർന്നവർക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മുതിർന്നവർ കഴിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിക്കൊള്ളന്നില്ല. അപ്പൊ ന്യൂട്രിചാർജ് കിഡ്സിന് അത്രമാത്രം ഗുണമുണ്ട്. അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഈ കൊറോണ വന്ന സമയത്ത് പ്രത്യേകിച്ച് ആളുകൾ വിളിക്കാറുണ്ട്, കൊറോണ പോസിറ്റീവായി എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ന്യൂട്രിചാർജ് കിഡ്സ് 2-3 കഴിച്ചോളൂ. പഞ്ചതുളസി ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് 2-3 കഴിച്ചോളൂ. നമ്മുടെ ഗുഡ് സിപ്പ്, നമ്മുടെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ഉണ്ട് ഗുഡ് സിപ്പ്. ഇത് 2 പാക്കറ്റ് വെച്ച് റെഗുലർലി കഴിച്ചോളൂ. ഇത് തടിയും കുറയും. ഇത് വെറുതെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് വൈറ്റമിൻ D3, B12 അങ്ങനെ കുറെ കണ്ടന്റ് ഉണ്ട്. ഇതിൽ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം ഗുഡ് സിപ്പിൽ വരുന്നത് വെറും 16 നമുക്ക് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിൽ 15 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നെല്ലിക്കയുണ്ട്, തുളസിയുണ്ട്, കറ്റാർവാഴയുണ്ട്, പുതിനയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, കുരുമുളകുണ്ട്, തിപ്പലിയുണ്ട്, ചീര അല്ലെങ്കിൽ പാലക്കുണ്ട്, കാരുപ്പുണ്ട്, ജീരകമുണ്ട്, സിങ്കുണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ D3 ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, സവരോഗ സംഹാരി. നമുക്ക് വേണ്ടതെല്ലാം ഈ 16 കിട്ടും ഗുഡ് സിപ്പ്. അത് തടി കുറയ്ക്കാനും നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ലതാണ്. പ്രത്യേകിച്ച് ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ഇല്ലാണ്ട് തന്നെ കയ്യിൽ തരിപ്പും മരവിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോളൂ. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടും. ആർക്ക് വേണേലും കഴിക്കാം, കുട്ടികൾക്ക് കഴിക്കാം, പകുതി കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് RCM റെഡിലി അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. പലരും ചോദിക്കാറുണ്ട് കിഴാർനെല്ലി നമുക്ക് പാടത്തുനിന്നോ പറമ്പെന്നോ പോയി എടുത്തുകൂടെ എടുക്കാം, പക്ഷെ എത്ര പേര് എടുക്കും? ഒരു ദിവസം എടുക്കും അല്ലെങ്കിൽ 2 എടുക്കും, പക്ഷെ എന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ജനറലി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സാധിക്കുന്ന മറ്റൊരു മാസ്റ്റർ പീസ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് SY. 5 ഔഷധികൾ ചേർത്ത ന്യൂട്രിചാർജ് SY പ്രത്യേകത സൂപ്പർ 5, അതാണ് SY എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ. അതായത് കരിഞ്ചീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചേർത്തിട്ടുണ്ട്. ഇത് രാവിലെ ഉച്ചയ്ക്ക് 1 കഴിക്കാം. ഇനി പനിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ 2 കഴിച്ചോളൂ. ഭയങ്കര പനിയാണെങ്കിൽ 3 കഴിച്ചോളൂ. പാരസെറ്റമോളിന് പകരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. കൊറോണ വരാതിരിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, കൊറോണയല്ല, ഒരു രോഗം വരാതിരിക്കാൻ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടിയാൽ മതി. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ അത് നല്ലതാണ്. കാരണം കരിഞ്ചീരകത്തെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട്, മരണമൊഴികെ സർവ്വരോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലി. അതുപോലെ ആര്യവേപ്പ് ഏറ്റവും നല്ലൊരു ആന്റിബയോട്ടിക് ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് കംപ്ലീറ്റ് പ്രോബ്ലത്തിന് മാറ്റും. സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പിന്നെ കറ്റാർവാഴയുണ്ട്, പുതിന ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത്. അപ്പോൾ തുളസി, 3-4 തരത്തിലുള്ള തുളസി. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉപയോഗിക്കാം, നമുക്ക് കഴിക്കാം. ഇനി സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഇത് പൊട്ടിച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്തോളൂ. കുറച്ച് റൈസ് ബ്രാൻ ഓയിൽ കൂടി ചേർത്ത് അപ്ലൈ ചെയ്തോളൂ. സ്കിന്നിൽ അലർജിയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട്. വേറെ ഒന്നും ചെയ്യേണ്ട, നന്നായിട്ട് വെയിൽ കൊള്ളുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക, ലഘുവായിട്ടുള്ള വ്യായാമം, അറ്റ്ലീസ്റ്റ് ഒരു 20 എങ്കിലും 20 മിനിമം കമ്പൾസറി എക്സസൈസ് ചെയ്യുക. ശരീരം വിയർക്കണം, വിയർക്കാത്ത ശരീരത്തിനെ പേടിക്കണം. കാരണം വിയർക്കാത്ത ശരീരത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് കിഡ്നി പ്രോബ്ലം. ഓക്കെ, നമുക്ക് കുട്ടികൾക്ക്, ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ ഉപയോഗിക്കുന്ന ന്യൂട്രിചാർജ് DHA 200 ഉണ്ട്. ആളുകളെ ധാരണ അത് ഗർഭിണികൾക്ക് മാത്രമേ കൊടുക്കാന്നുള്ളൂ. ഇത് എല്ലാവർക്കും കഴിക്കാം. നിങ്ങൾക്ക് ഓർമ്മക്കുറവ് കൂടുതലുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഓർമ്മക്കുറവ് കൂടുതലും ഇത് കഴിക്കാം, രാവിലെയും വൈകിട്ടും ഓരോന്ന് കഴിച്ചോളൂ, മെമ്മറി സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഡിപ്രഷൻ, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം, അത്തരം കേസുകൾ, ഹൈപ്പർ ആക്ടിവിറ്റി, അതിനൊക്കെ നല്ലതാണ്. അതായത് ബ്രെയിനുമായി ബന്ധപ്പെട്ട സർവ്വ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഗർഭിണികൾ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം, ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ വരും. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് സിസേറിയന്റെ ആവശ്യം വരാറില്ല. കുട്ടിയുടെ ബർത്ത് വെയിറ്റ് വളരെ കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാരണവശാലും കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടിക്ക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം വരില്ല. അത്രയും വണ്ടർഫുൾ റിസൾട്ട് ആണ്. പിന്നെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഇത് ഉപയോഗിച്ചതിന് ശേഷം ജനിച്ച ഒരുപാട് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ആണ്, വളരെ കാമൻ ക്വാളിറ്റി ആണ്, ഭയങ്കര ഹൈ ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ജനിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാത്ത കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ലതാണ്. ഗർഭിണികൾക്ക് കഴിക്കാം, മുലയൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കാം. ഇനി പ്രസവത്തിന് ശേഷം കുട്ടികൾക്ക് DHA ടെസ്റ്റ് കൊടുക്കാം, അത് എന്റെ കയ്യിൽ കാണിക്കാനില്ല. അപ്പൊ ഇതൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. DHA 200 ഡോക്കോസോ ഹെക്സനോയിക് ആസിഡ് DHA ആർക്കൊക്കെ കഴിക്കാം, പ്രായമുള്ള ആളുകൾക്ക് കഴിക്കാം, അങ്ങനെ അവർക്ക് ഓർമ്മക്കുറവ് നന്നായിട്ടുണ്ടായവർക്ക് കഴിക്കാം, പിന്നെ എല്ലാവർക്കും കഴിക്കാം. ഓക്കെ, DHA 200 സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആളുകൾ, മറ്റെല്ലാം കഴിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടാത്ത കേസുകൾ DHA 200 കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടംപോലെ കേസുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരെ തലവേദന പെർമനന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 10-13 വർഷം തലവേദന മാറാണ്ട് അവർ കാണാത്ത ഒരു ലേഡി, 30-35 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി തൃശൂർക്കാരിയാണ്, അവർ കാണാൻ വന്നു. അപ്പൊ അവർ നോക്കിയപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ വെജോമേഗ കൊടുത്തു, വെജോമേഗ കൊടുത്തിട്ടും ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസം, സാധാരണ കേസിൽ ചെറിയ തലവേദനയൊക്കെ ഇതുകൊണ്ട് മാറും, പക്ഷെ അതിനും മാറാതെ ഞാൻ അതിന്റെ കൂടെ ഇത് കൂടി കൊടുത്തു. ഒരു 2 ആഴ്ച കൊണ്ട് തലവേദന മാറി. പിന്നെ തലവേദന ഇപ്പൊ ഏകദേശം 2-3 മാസമായി തലവേദന വന്നിട്ടില്ല. അപ്പോ DHA 200 നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണ്. വെജോമേഗ, വെജിറ്റേറിയൻ ഒമേഗ, ഇത് അടി തൊട്ടും മുടി വരെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഒമേഗ-3 നമ്മുടെ ബോഡിയിൽ ഡയറക്റ്റ്ലി ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അത് കിട്ടുന്ന ഭക്ഷണം കമ്പാരറ്റീവ്ലി കുറവാണ്. മെയിൻ ആയിട്ട് കിട്ടുന്നത് ഫിഷ് ഓയിലിൽ നിന്നാണ്, മീൻ ഗുളിക. പണ്ട് കാലത്തൊക്കെ ഗർഭിണികൾക്ക് നാട്ടിൻപുറത്തെ മിഡ്വൈഫ്മാര് കൊടുക്കാറുണ്ട്. സ്ത്രീകൾ അത് കഴിക്കില്ല, കാരണം ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. ഇനി കഴിച്ചതിന് ശേഷം ഇതൊന്ന് തേറ്റി വന്നാൽ ആ മീനിന്റെ മണം വരും. അപ്പൊ അതുകൊണ്ട് ആരും കഴിക്കില്ല. പക്ഷെ അതിന് അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കടലിനടിയിൽ ഒരു പായലിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. പ്യുവർലി വെജിറ്റേറിയൻ ആണ്. അത് ഉള്ളിലുള്ളതും വെജിറ്റേറിയൻ, അതിന്റെ കവറും വെജിറ്റേറിയൻ. അപ്പൊ ഇത് കഴിച്ചാൽ ഇത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. മുടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒമേഗ-3 നല്ലതാണ്. വെജോമേഗ കഴിക്കുന്നത് നല്ലതാണ്. മെമ്മറി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വെജോമേഗ നല്ലതാണ്. കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്താൻ, താഴാതിരിക്കാൻ ഇത് നല്ലതാണ്. തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് നല്ലതാണ്. അതായത് ഹൈപ്പോ ഹൈപ്പർ അല്ലെങ്കിൽ കോയിറ്റ് അതിനെ ഒരു ഒപ്റ്റിമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ നല്ലതാണ്. ലങ്സിന്റെ മസിലിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ശ്വാസം മുട്ടുന്ന ആളുകൾക്ക് ഇത് വണ്ടർഫുൾ ആയുള്ള ഒരു അഡീഷണൽ സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം, ഇത് നമ്മുടെ ഹാർട്ടിന്റെ മസിലുകളെ സ്ട്രോങ് ആക്കും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിന്റെ സാധ്യത വളരെ വളരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി വന്ന ആളുകൾക്കും കൊടുക്കാം, വരാത്ത ആളുകൾക്കും കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗറും BP കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റി, ഫ്രീ മൂവ്മെന്റിനെയൊക്കെ, പല ആളുകൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ കൈയിന്റെ വിരലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം, അനങ്ങില്ല. നിങ്ങൾ അവർക്ക് ഇത് കൊടുത്തോളൂ, 1-2 മാസം കൊണ്ട് വിരലൊക്കെ നല്ല ഫ്രീ മൂവ്മെന്റ് കിട്ടും. സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ നല്ലതാണ്. 4 തരത്തിലുള്ള ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. ഒവേറിയൻ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ, വന്നിട്ട് മാറ്റിയല്ല, വരാതിരിക്കാൻ. കാരണം ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ബേസിക്കലി നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പൊതുവെ എയർ കണ്ടീഷൻ വാഹനത്തിലോ AC AC ഹോളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തലവേദനയും ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം സ്ത്രീകൾക്ക് ഇത് വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. ചില സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോൾ ഛർദിക്കാൻ വേണ്ടി കയറും. ഒരു ടൂറിനൊക്കെ പോണ സമയത്ത് ഛർദിയാണ് മെയിൻ ആയിട്ടുള്ള വിനോദം. അപ്പൊ അത്തരം ആളുകൾക്ക് മുൻകൂട്ടി ഇത് കൊടുത്ത് ശീലിപ്പിച്ചോളൂ, അത് വളരെ പെട്ടെന്ന് കുറയും. അതുപോലെ ഒരു യാത്ര കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ വളരെ പെട്ടെന്ന് മാറും. ഇപ്പൊ കുറച്ചു മുൻപ് ഒരു ലേഡി വിളിച്ചു, അവരുടെ പരിചയക്കാരിയുടെ മകള് ഗർഭിണിയാണ്, ഭയങ്കര ഛർദി, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇത് 2 എണ്ണം കൊടുക്കാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഛർദിക്ക്, ഗർഭകാല ഛർദി ഒരു പരിധി വരെ വരാതിരിക്കാൻ നല്ലതാണ്. ആ ഛർദി വരുന്ന സമയത്ത് അത് പെട്ടെന്ന് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ റെവിറ്റോ ഹെയർ ഓയിൽ ചെറുതായിട്ടൊന്ന് തുറന്നൊന്ന് മണപ്പിക്കുക. കാരണം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദിയുള്ള ആള്, ഛർദിക്കാൻ സാധ്യതയുള്ള ആളുകൾ ചെറുനാരങ്ങ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യും. ആ ചെറുനാരങ്ങയുടെ ലെമൺ ഓയിൽ എക്സ്ട്രാക്ട് ഇതിലുണ്ട്, അപ്പൊന്ന് മണപ്പിക്കുന്നത് നല്ലതാണ്. കുമ്പളത്തിന്റെ ഇല കറി വെച്ച് കഴിക്കുന്നത് ഗർഭകാല ഛർദിക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി
ഇടയ്ക്ക് എടുത്ത് വായിൽ ഛർദി വരുന്ന സമയത്ത് ഒരു നുള്ള് വായിലിട്ട് വെറുതെ ചവച്ചരയ്ക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ കുറച്ച് മധുരത്തിന് വേണ്ടി അല്പം ശർക്കരപ്പൊടി കൂടി ചേർത്തോളൂ. ഇത്തരത്തിലുള്ള മാജിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ന്യൂട്രിചാർജ് വ്യൂ കണ്ണിന്റെ ആരോഗ്യത്തെ പരിരക്ഷിക്കാൻ നല്ലത്. കാരണം നമ്മൾ ധാരാളം സമയം, പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷം, ഇഷ്ടംപോലെ ടൈം മൊബൈലിന്റെ മുന്നിലാണ്, ക്ലാസ്സുകൾ കേൾക്കുകയാണ്, യൂട്യൂബിൽ ഇഷ്ടംപോലെ ചാനലിൽ പ്രോഗ്രാമുകൾ കാണുന്നു. അപ്പോൾ കണ്ണിൽ പതിക്കുന്ന നീലനിറത്തിലുള്ള രശ്മികളുടെ പതനം മൂലം റെറ്റിനയ്ക്കുണ്ടാകുന്ന തകരാറുകളെ മുഴുവൻ പരിഹരിക്കാൻ ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടും. ഡെയിലി ഒരെണ്ണം കഴിക്കാം. അതുപോലെ സിവിയർ ആയിട്ട് എല്ല് തേയ്മാനമുള്ള ആളുകൾക്ക് മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റിവെക്കേണ്ട കേസുകൾ വരെ ഓപ്പറേഷന് ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ന്യൂട്രിചാർജ് ബിജെ, ഇതിലൊരു ഗുളികയുണ്ട്, ഒരു 10 ഗ്രാം തൂക്കമുള്ള ഒരു പൊടിയുണ്ട്. വൈകിട്ട് 4-നും 5-നും ഇടയിൽ ഒരു ഗുളിക കഴിക്കുക. ആ പൊടി ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. ഒരു 3 മുതൽ 5 മാസം കൊണ്ട് എല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിക്കപ്പെടും. അതിന് മുമ്പ് തന്നെ നമ്മൾ PVMF സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ഇത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം വയറ് വല്ലാണ്ട് ഗ്യാസ് വന്ന് വീർക്കും, പേടിക്കേണ്ട, നമ്മുടെ ജലജീര കൊടുക്കുക. ചിലപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോൾ വേദനയൊക്കെ ഒന്ന് കൂടും, അവരോട് മുൻകൂട്ടി പറയുക. അത് നല്ല ലക്ഷണമാണ്. കാരണം വർഷങ്ങളായിട്ട് മൂവ്മെന്റ് ഇല്ലാതിരുന്ന ജോയിന്റുകൾക്കുള്ളിൽ സൈനോവൽ ഫ്ലൂയിഡിന്റെ സാന്നിധ്യം വരുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ചെറിയൊരു വേദനയാണ്. അത് നല്ല ലക്ഷണമാണ്, പേടിക്കേണ്ട എന്ന് പറയാം. അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ വയറൊന്ന് അടഞ്ഞു പോകും, അതും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു 3-4 മാസം കൊണ്ട് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ന്യൂട്രിചാർജ് ബിജെ. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാനുള്ള, ഫാറ്റിനെ ബേൺ ചെയ്യാനുള്ള ന്യൂട്രിചാർജ് എസ് ആൻഡ് എഫ്, ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. 15 സാഷയാണ്. അതിൽ 40 ഗ്രാം തൂക്കമുള്ള ഈ സാഷെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വൈകിട്ട് ഒരു 7-ന് 7.5 ഇടയ്ക്ക് കഴിക്കുക. വേറെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് വേണ്ടതെല്ലാം ഇതിലൂടെ കിട്ടും. ആവറേജ് ഒരു 2.5 മുതൽ 3.5 കിലോ ഫാറ്റ് തൂക്കം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. സാധാരണ പല കമ്പനികളിലും ഇത്തരം പ്രൊഡക്റ്റുകൾ കഴിക്കുന്ന സമയത്ത് തൂക്കം കുറയും, അത് കഴിഞ്ഞാൽ വീണ്ടും ഫാറ്റ് കൂടും, വീണ്ടും തൂക്കം കൂടും, വെയിറ്റ് കൂടും. പക്ഷെ അത്തരത്തിലുള്ള ഫർദർ ഫാറ്റ് ഡെപ്പോസിനെ തടയാനുള്ള കണ്ടന്റ് വരെ അതിലുണ്ട്, കോഞ്ചുഗേറ്റഡ് ലിനോലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ന്യൂട്രിചാർജ് എസ് ആൻഡ് എഫ്, അങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടും. ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് RCM സമ്പൂർണ്ണ ഒരു പോഷകാഹാരമാണത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ജോയ് ബൈറ്റ്സ്. 10-16 ചേരുവകളുണ്ട്. നല്ല വിശപ്പ് ഉള്ള സമയത്ത് എന്ത് കഴിച്ചാൽ മതി, ഇതൊരെണ്ണം പൊട്ടിച്ച് വളരെ സ്ലോലി എൻജോയ് ചെയ്ത് കഴിക്കുക. ഈ പറയുന്ന സർവ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിലുള്ള എല്ലാ കണ്ടന്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ആരും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെ എടുത്തിട്ടില്ല. ഇത്ര പ്രൊഡക്റ്റുകളിപ്പോൾ നമ്മൾ 100% യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ എനർജി ഡ്രിങ്ക്. എനർജി ഡ്രിങ്കിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഗിവ് ഇൻസ്റ്റന്റ് എനർജി. നമ്മൾ വിശപ്പും ദാഹമുള്ള സമയത്ത് ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ, ഇതിൽ 2 തരത്തിലുള്ള പഴങ്ങളുടെ സത്തുണ്ട്, മാതള നാരങ്ങ, അതുപോലെ തന്നെ ചുമന്ന മുന്തിരി. മാതള നാരങ്ങയുടെ ബെനിഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചുമന്ന മുന്തിരിയിൽ അയൺ കണ്ടന്റും വാട്ടർ കണ്ടന്റും മറ്റ് ന്യൂട്രിയൻസും ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ 2 തരത്തിലുള്ള എനർജി ബൂസ്റ്റേഴ്സ് ഉണ്ട്, കഫീൻ ഉണ്ട്, ടോറിൻ ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി കിട്ടും. പിന്നെ നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോലൈറ്റിന്റെ സാന്ദ്രത കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് പോലെയുള്ള കണ്ടന്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ചെറിയ തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട, ഒരു 5 വയസ്സിന് മേലെ ഒരു ഹാഫ് ഒക്കെ കൊടുക്കാം. മുതിർന്നവർക്ക് ഒരെണ്ണം കഴിക്കാം മാക്സിമം. നമ്മൾ നല്ല പോലെ വിശപ്പൊക്കെ ഉള്ള സമയത്ത്, വിശപ്പും ദാഹമുള്ള സമയത്ത് ഒരെണ്ണം കഴിച്ചോളൂ. ഒരു ക്ഷീണം ഉണ്ടാവില്ല, വളരെ കംഫർട്ടബിളി നമുക്കൊരു 3-4 hours നമുക്ക് കഴിയാം. രാത്രി വണ്ടി ഓടിക്കുന്നവർ ഇതൊരെണ്ണം കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടി വണ്ടി ഓടിക്കാൻ ഉറക്കം വരില്ല. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതൊരെണ്ണം കൊടുത്താൽ അവർ ഉറക്കം തൂങ്ങാതെ നല്ല ജാഗ്രതയോടുകൂടി പഠിക്കും. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്, കീമോതെറാപ്പി ഒക്കെ ചെയ്ത് വളരെ ടയർഡായിട്ട് കിടക്കുന്ന ആളുകൾക്ക് ഇത് കൊടുത്തോളൂ, വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു ക്ലാസ് നടക്കുന്നതിനിടയിൽ വളരെ വീക്കായിട്ടുള്ള ഒരു ലേഡി പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവര് ഭാഗ്യത്തിന് തലയിടിച്ചില്ല, അവരാൾ താങ്ങി. അവര് ബോധം കെട്ട് കിടന്ന സമയത്ത് വെള്ളമൊക്കെ തളിച്ച് അല്പം ബോധം വന്നപ്പോൾ ഇതൊരെണ്ണം പൊട്ടിച്ച്, അവർക്ക് വലിച്ചു കുടിക്കാൻ പറ്റില്ല, ഇതൊരെണ്ണം പൊട്ടിച്ച് നേരെ അങ്ങോട്ട് ചുണ്ടത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അവർ പതുക്കെ പതുക്കെ കുടിച്ചു. 2 മിനിറ്റ് കൊണ്ട് അവർ കണ്ണു തോന്നും. ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി കിട്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് ന്യൂട്രിചാർജ് എനർജി ഡ്രിങ്ക് എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ന്യൂട്രിചാർജ് റിഫ്രഷർ, ന്യൂട്രീഷനെ കൊണ്ട് നമ്മുടെ ശരീരത്തെ റിഫ്രഷ് ചെയ്യുന്ന ഒരു സംവിധാനം എനർജി ഡ്രിങ്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര, ഏകദേശം 72 മണിക്കൂർ തുടർച്ചയായിട്ട് സംസാരിച്ചാൽ പോലും തീരാത്തത്ര മാത്രം പ്രൊഡക്റ്റുകളും സംവിധാനങ്ങളും ഉണ്ട്. പാർശ്യം എന്നൊരു സിസ്റ്റം ഓരോ ദിവസവും പ്രൊഡക്റ്റിലെ കൊണ്ട് സമൃദ്ധമായിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കീറി മുറിച്ച് 1.5-2 മണിക്കൂറൊക്കെ പറഞ്ഞതിന് സമയത്ത് ഇപ്പൊ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ പോലും തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റിൽ വരുമ്പോൾ ഈ സിസ്റ്റത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിൽ എത്താൻ പറ്റും. RCM എന്നൊരു സിസ്റ്റം എന്റെ ലൈഫിൽ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
ഞാൻ എന്നും ഹാപ്പിയാണ്. കാരണം ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാൻ വിട്ടുപോയ ഒന്നുണ്ട്, നൂഡിൽസ്. നൂഡിൽസിനെ കുറിച്ച് ഇന്നലെ 45 മിനിറ്റ് ഞാൻ ക്ലാസ് എടുത്തതിലെ ഓരോ കണ്ടന്റിന്റെയും ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇന്ന് രാവിലത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഡെയിലി 2 പാക്കറ്റ് കൊടുത്തോളൂ, അവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. അവരുടെ ബോഡിക്ക് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇതിലുണ്ട്. നമ്മൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ആർസിഎമ്മിൽ ഓരോ പ്രൊഡക്റ്റും എടുത്ത് കീറി മുറിച്ച് അതിലെ കണ്ടന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഒരു രസോയി തടുക്കുകയുണ്ട്. ഈ സാധനത്തിന്റെ പേര് കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പണ്ടുകാലത്ത് മീൻസ് പണ്ടുകാലത്തല്ല, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുത്തശ്ശിമാർ വീട്ടിലുണ്ടാക്കി വെക്കുന്ന കറിക്കൂട്ടാണ്. അവര് സബ്ജി ഉണ്ടാക്കുമ്പോൾ നേരെ ഈ കൂട്ടങ്ങ് എടുത്തിടും. എന്തൊക്കെ ചേരുവകളാ, അത് മാത്രം കഴിച്ചാൽ മതി ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണ ആരോഗ്യം കിട്ടും. അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചൊരു കാലഘട്ടത്തിൽ ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്ന് നല്ലതല്ലാത്ത ഭക്ഷണം കഴിച്ച് നമ്മളൊക്കെ രോഗികളായി മാറിയിരിക്കുകയാണ്. ആ അവസ്ഥാവിശേഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ സിസ്റ്റമാണ് ആർസിഎം. ആർസിഎം ഒരു ബിസിനസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, കാരണം അതിൽ പൈസ കിട്ടും. എന്നാൽ ആർസിഎം ഒരു ബിസിനസ്സിലും നമുക്ക് ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റ് സന്തോഷമോ ഒന്നും കിട്ടാറില്ല. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, ഫസ്റ്റ് യു വിൽ ഗെറ്റ് ഹെൽത്ത്. ആദ്യം കിട്ടുന്നത് ആരോഗ്യമാണ്, പിന്നെ കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയാണ് കിട്ടുന്നത്, ഹോപ്പ്. ഹെൽത്ത് കിട്ടുന്നുണ്ട്, ഹോപ്പ്. എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, മറ്റുള്ളവരെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്നൊരു ഹോപ്പാണ് കിട്ടുന്നത്. പിന്നെ കിട്ടുന്നതാണ് ഹാപ്പിനെസ്. അപ്പോ സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട്. കഴിഞ്ഞ 14.5 വർഷമായിട്ട് ആർസിഎം എന്ന സിസ്റ്റത്തില് വളരെ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ, എൻ്റെ വൈഫ്, എൻ്റെ മകൻ, ഞാൻ, എൻ്റെ അമ്മ ഉൾപ്പെടുന്ന ഒരു കുടുംബം ഫുൾ സ്വിങ്ങില് ആർസിഎമ്മിലൂടെ ജീവിക്കുന്നു. കുറെ ആളുകളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അതിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാറ്റങ്ങൾ, ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസീവ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ഈ അവസ്ഥാവിശേഷം സംജാതമാകട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് ഹെൽത്തും ഒരുപാട് ഹോപ്പും ഒരുപാട് ഹാപ്പിനെസ്സും ഉണ്ടാവട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആർസിഎം.